മോഹത്തിൽ ആദ്യം പരിചയമുള്ളത് മുഖം ഇവിടെ ഉണ്ട്, പുതുശ്ശേരി സാറ് ഇവിടെ ഉണ്ട്. നമ്മുടെ കിലയുടെ റിസോഴ്സ് പേഴ്സൺ കൂടെയാണ്. വേറൊരു മേഖല വിവര അല്ലേ, വിവരാവകാശവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ് പുതുശ്ശേരി സാറ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ആ എൻ്റെ അടുത്തായിരുന്നു, പക്ഷേ അന്ന് കണ്ടില്ല. അപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ രണ്ടുപേരാണ് ഈ ഒരു സെഷൻ എടുക്കുന്നത്. ഭക്ഷണം വളരെ ഹെവിയായിരുന്നു അല്ലേ, കപ്പ പായസം. ഉറങ്ങുന്നതിന് കുഴപ്പമില്ല, അടുത്തിരുന്ന് ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തരുത്. അതെ അതെ, കൂർക്ക പലിക്കരുത്, പോക്കറ്റിൽ തല വയ്ക്കരുത് മറ്റുള്ള ഒരാളുടെ, കുഴപ്പമില്ല. ഓക്കെ, ഇന്ന് ഈ സാമൂഹ്യ മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവതരണമാണ്. ഞാൻ 5 മിനിറ്റ് നേരെ സംസാരിക്കുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൺലൈനിലൂടെ കാര്യങ്ങൾ ചെയ്യല്ലേ. പണ്ട് കാലത്ത് നമ്മൾ മാതാപിത ഗുരു എന്നായിരുന്നു നമ്മുടെ ഒരു കൺസെപ്റ്റ് അല്ലേ. ഇപ്പം മാതാപിത ഗൂഗിൾ എന്ന് മാറ്റി നമുക്ക് അല്ലേ മാറ്റി പറയേണ്ട ഒരവസ്ഥയിലാണ് അല്ലേ. എല്ലാവരും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും ഉടനെ ആരടുത്ത് പോകും, ആ ഗൂഗിൾ ചേച്ചിയെടുത്ത് നോക്കും അല്ലേ. പലതും ശരിയായാലും തെറ്റായാലും നമ്മൾ അതങ്ങ് സ്ഥാപിച്ച് എടുക്കുകയും ചെയ്യും അല്ലേ. സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്, ഗൂഗിളിൽ തെറ്റ് പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ, ആ അത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് തേരുത് ചെയ്യരുതെന്ന് പറയുന്നത്. നമ്മളെപ്പോലുള്ള ഒരാണെങ്കിൽ പറയും അത് ചെയ്തോളൂ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് പറയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാമൂഹ്യ മാധ്യമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമായ മൊബൈലായാലും കമ്പ്യൂട്ടർ ആയാലും അതിനുബന്ധ ഗാഡ്ജറ്റായാലും എന്ത് ചെയ്യും, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ നമുക്ക് നേർവഴി നയിക്കുവാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇത്തരം ഉപകരണങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിന് മുമ്പേ നമ്മുടെ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, എന്താ മാധ്യമം? മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയ. മീഡിയ എന്ന് പറഞ്ഞാൽ മാധ്യമം, മാധ്യമം എന്ന് പറഞ്ഞാൽ മീഡിയ അല്ലേ. ഓക്കെ, മാധ്യമം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു കാര്യം നമുക്ക് മറ്റുള്ളവരിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഒരു ഇടനിലക്കാരൻ്റെതാണ് അർത്ഥം അല്ലേ. അത് ഈ മീഡിയ എന്ന് പറയുമ്പോൾ മാധ്യമം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇടനിലക്കാരൻ്റെ റോളാണ് ചെയ്യുന്നത്, മീഡിയേറ്റർ. അതെ, ഒരു ഇടനിലക്കാരൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇടനിലക്കാരൻ്റെ ജോലി നമ്മുടെ ജനായത്ത ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ. ആണോ അല്ലേ, ജനായത്തത്തിൽ എത്ര തൂണായി ഉള്ളത്? 4. ഏതാ 4-ാമത്തെ തൂണ്? അതാണ് മീഡിയ അല്ലേ, 4-ാമത്തെ തൂണാണ് മീഡിയ. അപ്പോൾ സർക്കാരിൻ്റെ അല്ല എങ്കിൽ മറ്റ് ഏത് കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഗവർണർ അടി വരെ നമ്മൾ കണ്ടത് ഏതിലൂടെയാണ് അല്ലേ? ഗവർണറായാലും ശരി, അല്ല എൻ്റെ കൗണ്ടറായിട്ട് മുഖ്യമന്ത്രിയായാലും പറഞ്ഞതെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ആ വീടിൻ്റെ വീട്ടിലകത്തിരുത്, നമ്മൾ അടുക്കളയിരുത് അല്ലേ. പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിനിമ കാണാൻ തിയേറ്ററിലും ഭക്ഷണം വീട്ടിലുമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്, വീട്ടിലിരുന്ന് സിനിമ കാണുകയും ഭക്ഷണം നമ്മൾ ആപ്പ് വഴി അല്ലേ, ആപ്പ് വഴിയല്ലേ വാങ്ങുന്നത് അല്ലേ. സിറ്റിയിലുള്ളവരായാലും ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട്, നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം വാങ്ങുന്നു. അപ്പോൾ നമ്മൾ കാലം ഒരുപാട് മാറി അല്ലേ. നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഈ സോഷ്യൽ ഓർഗനൈസേഷൻ കഴിഞ്ഞ 3 വർഷമായിട്ട് എന്തായിരുന്നു, ഒന്ന് ഉറക്ക പരുവത്തിലായിരുന്നു. കാരണം എന്താണ്, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിതങ്ങനെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് മിത്രാനികേതൻ കഴിഞ്ഞ 3 വർഷത്തെ എന്താണ് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാമൂഹ്യ സംഘടനകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ദിവസത്തെ പ്രസിഡൻഷ്യൽ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സാമൂഹ്യ മാധ്യമവും സന്നദ്ധ സാമൂഹ്യ സംഘടനകളുമായിട്ടുള്ള ആ ബന്ധത്തെ നമുക്ക് കുറച്ച് ഊട്ടിയുറപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ജനായത്ത സംവിധാനത്തിൽ 4-ാമത്തെ തൂണിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാമൂഹ്യ സംഘടനകൾ എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഒരു മാധ്യമമായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്, ആർക്കെങ്കിലും പറയാമോ? നമ്മളൊരു മാധ്യമമായിട്ട് തിരഞ്ഞെടുത്തത് അതിനെയാണോ?
പോസ്റ്റ് ഓഫീസ് അല്ലേ? പോസ്റ്റ് ഓഫീസിലാണ് അവർ അല്ലേ? പോസ്റ്റ് ഓഫീസ് ഒരു പ്ലാറ്റ്ഫോമാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ നമ്മുടെ കാര്യങ്ങൾ ദിവസമെടുത്തായാലും മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിരുന്നു ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് അല്ലേ? ആ പോസ്റ്റൽ സർവീസിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പോസ്റ്റൽ സർവീസ് നൽകുന്ന സേവനം എന്തൊക്കെയായിരുന്നു? ആ കത്ത്. അപ്പോൾ നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാത്മാഗാന്ധി വളരെ ഫലപ്രദമായി പ്രയോഗിച്ച ഒരു കാര്യമാണ് എന്താണ്? അന്നത്തെ 5 പൈസ കാർഡാണ് അല്ലേ? 5 പൈസ കാർഡിൽ ആ വിവരങ്ങൾ നമ്മൾ എവിടേക്ക് കൊടുക്കും? എത്തിക്കേണ്ട ആളിനല്ലേ എത്തിക്കും അല്ലേ? അപ്പോൾ അതൊരു ക്യാമ്പയിൻ മെറ്റീരിയലൂടെയായിരുന്നു പോസ്റ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പോസ്റ്റ് കാർഡ് ഓപ്പൺ ആണ് അല്ലേ? മിത്രാധികത്തിൻ്റെ 5-ാമത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മിത്രാധികത്തിൻ്റെ സിറ്റി സെൻറ്ററിൽ വെച്ചിട്ട് കൂടുന്നു. താങ്കൾ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് വിശ്വാൻ സാറോ അല്ലെങ്കിൽ രഘു സാറോ ഒരു സൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസുകാരൻ്റെ അറിയും, പോസ്റ്റ് മാൻ അറിയും എന്താണ്? ആ ഇത് സ്ഥലത്തെ ദിവ്യനാണ് ഇദ്ദേഹം അല്ലേ? അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കും. നമ്മളെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആരാണെന്ന് സമൂഹത്തിൽ അറിയണമെങ്കിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? ചെന്ന് പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചാൽ മതി അല്ലേ? പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിച്ചാൽ പോസ്റ്റ് മാൻ അറിയാം പേരുകൾ. സ്ഥിരമായിട്ട് കത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? സ്വാഭാവികമായിട്ടും അറിയും. അപ്പോൾ പോസ്റ്റ് ഓഫീസായിരുന്നു നമ്മളൊരു മാധ്യമം. സാമൂഹ്യ സംഘടനകളെ സംബന്ധിച്ചോളം പോസ്റ്റ് ഓഫീസായിരുന്നു ഒരു മാധ്യമം. വ്യത്യസ്ത അഭിപ്രായം പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? പോസ്റ്റ് ഓഫീസായിരുന്നു. ഒരു കാലത്ത് റേഡിയോയുടെ ലൈസൻസ് എടുത്തിരുന്നത് എവിടെ നിന്നായിരുന്നു? പോസ്റ്റ് ഓഫീസിലായിരുന്നു അല്ലേ? ഇപ്പോൾ എന്തായിരിക്കുന്നു? ആ ഇപ്പോൾ കുറേ സേവിങ്സുകൾ നടക്കുന്നുണ്ട്. കുറേ എന്താ നമുക്ക് വരുമാനം ലഭിക്കുന്ന നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പോസ്റ്റ് ഓഫീസിൽ സേവ് ചെയ്തുകൊണ്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത് നമ്മൾ? ഇല്ലൻ്റ്, പോസ്റ്റ് കാർഡ്, പോസ്റ്റ് കവർ, ടെലഗ്രാം, സ്റ്റാമ്പ്, അതെ അല്ലേ, സ്റ്റാമ്പ്, ഇങ്ങനെ ഒരുപിടി സേവനങ്ങളാണ് നമുക്ക് പോസ്റ്റ് ഓഫീസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പോസ്റ്റ് ഓഫീസിന് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ കൂടുതൽ കാര്യം അറിയാൻ വേണ്ടിയിട്ട് കത്തയക്കാറുണ്ടോ? എന്ത് ചെയ്യുന്നു? നമ്മളെവിടേക്ക് പോകുന്നു? ആ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇമെയില്, ഇങ്ങനെ പോകുന്നു. ട്വിറ്റർ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിവിധ മേഖലകൾ. അന്നേരം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ രൂപം മാറിയിട്ടുണ്ട് അല്ലേ? ഇനി ബാങ്കുകളും അത് തന്നെ വരാൻ പോകുന്നു. ഇപ്പോൾ എല്ലാം എന്താണ്? ഗൂഗിൾ പേയും അനുബന്ധമായിട്ടുള്ള സംവിധാനങ്ങളും അല്ലേ? അപ്പോൾ നമുക്ക് ബാങ്കിൽ പോകേണ്ടി വരുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല ഇനി വരും ദിവസങ്ങൾ വരും കാലങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളുടനെ ഈ കാര്യങ്ങൾ അല്ലേ നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെസ്സേജ് കൺവേ ചെയ്യുന്നത്. നമുക്കിപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരു സംഘടന ഒരു പരിപാടി നടത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആയിരിക്കണം ഹോംവർക്ക് ചെയ്യേണ്ടത് അല്ലേ? എന്തൊക്കെ ചെയ്യണം? നമുക്കൊരു ഗസ്റ്റിനെ വിളിക്കാനുള്ള ഗസ്റ്റിൻ്റെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ചോദിക്കണം. അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോഗ്രാമിൻ്റെ ഒരു നോട്ടീസ് ഉണ്ടാക്കണം. ആ നോട്ടീസിൻ്റെ തന്നെ 2-3 പേര് നോക്കിയാലേ അതിൻ്റെ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കത്ത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കണം. അപ്പോൾ എങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം? മിനിമം ഒരു 10 ദിവസമെങ്കിലും ഇല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇന്നങ്ങനെയാണോ? ഇന്ന് എല്ലാം ആർക്ക് ചെയ്യാം? ഒറ്റ വ്യക്തിക്ക് ചെയ്യാം അല്ലേ? സ്വാഭാവികമായിട്ട് നോട്ടീസ് അടിക്കുക, ഫോണിൽ വിളിക്കുക, വേണമെങ്കിൽ വീഡിയോ കോളിൽ സംസാരിക്കാം, സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ രഘു സാറ് ഫോണിലാണ് വിളിച്ചത്, 10-15 ദിവസത്തേക്കുമ്പോൾ വിളിച്ചു. അപ്പോൾ നമുക്കിങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് എന്തുണ്ട് ഡിജിറ്റൽ മേഖലയിൽ വന്നിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ രംഗത്ത് നമുക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ച രീതിയിലാണോ സാമൂഹ്യ സംഘടനകൾ പ്രാവർത്തികമാക്കൂ എന്നും മാക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ലേ? അപ്പോൾ നമ്മളൊരു സാമൂഹ്യ സംഘടന വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒരു സന്നദ്ധ സംഘടനയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ചെയ്യുന്നത്? നമ്മളാദ്യം നമ്മുടെ സന്നദ്ധ സംഘടനയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ അറിയിക്കാൻ നമ്മളൊരു ബ്രോഷർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അല്ലേ, എത്ര സന്നദ്ധ സംഘടനകൾക്ക് ബ്രോഷറുണ്ട്? ആ ഓക്കെ. സന്നദ്ധ സംഘടനകളെല്ലാം എന്താണ് നമ്മളെ മിഷൻ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അറിയുകയും നമ്മളെ ആക്ടിവിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി. ഒരു സംഘടനയെക്കുറിച്ച് അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബ്രോഷറായിരുന്നു അല്ലേ? അല്ലേ, ഇല്ലാത്ത സംഘടനകൾ ബ്രോഷർ ഉണ്ട്. ഇപ്പോൾ ആ ബ്രോഷർ മാറി, ബ്രോഷറിൻ്റെ രീതി മാറി. ഇപ്പോൾ എവിടെ പോയി ബ്രോഷർ? ഇങ്ങോട്ടേക്ക് പോയി, വെബ്സൈറ്റിലേക്ക് പോയി അല്ലേ? എത്ര പേർക്ക് വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ? ആ നേരത്തെ ഈ ബ്രോഷറുള്ള കക്ഷികൾ തന്നെ വെബ്സൈറ്റിലേക്ക് പോയി അല്ലേ?
അപ്പോൾ വെബ്സൈറ്റ് ആയിട്ട് മാറി. അപ്പോൾ വെബ്സൈറ്റ് എന്താണ് നമ്മുടെ എന്താണ് നമ്മുടെ ആകാശത്തിന് ഭൂമിക്കുള്ള എല്ലാ ആർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണാൻ പറ്റുന്നില്ല. എത്ര പേരാണ് വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഉള്ളതിന് ഒരു 15 ആണായിരുന്നു, ഇപ്പം വീണ്ടും കുറഞ്ഞു അല്ലേ. അല്ലേ, അപ്ഡേഷൻ എന്ന് പറയുന്നത് പ്രധാന ഘടകം. മറ്റത് 1900 അന്ന് ഉണ്ടാക്കിയിട്ട് 2000 ഇന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കഥയുണ്ട്. അന്നത്തെ ആയിരിക്കും സംഗതി, അന്നത്തെ ഉദ്ഘാടനമായിരിക്കും. വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലത്തെ പ്രധാന MLA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫോട്ടോയ്ക്ക് അപ്പുറം എന്ത് ചെയ്തില്ല. അല്ല, ചിരിക്കുകയാണല്ലേ. അല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല. നമ്മൾ അപ്ഡേഷൻ വളരെ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ വെബ്സൈറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എത്ര സംഘടനകൾക്ക് മെയിലുണ്ട്? ഇങ്ങനെ പൊക്കുന്നു, രണ്ട് കൈ പൊക്കുന്നു. എല്ലാ സംഘടനകൾക്കും മെയിലുണ്ടോ? പക്ഷെ കൈ പൊക്കിയത് വളരെ കുറച്ച് മാത്രമാണ്. ഒന്നുകൂടെ പൊക്കിയ എത്ര സംഘടനകൾക്ക് ഇമെയിലുണ്ട്? ഓക്കെ, മെയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. കാരണം അല്ലേ, മെയിൽ വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നോക്കാറില്ല അല്ലേ. ആണോ? ആണ്. നമ്മളൊക്കെ എങ്ങനെയാണ്? നമ്മൾ പിന്നെ ആരെങ്കിലും എന്ത് ചെയ്യണം, അതിനൊരു മെയിൽ വന്നിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സന്നദ്ധ സംഘടനയുടെ ബേസിക് നീഡ്സ്. നമ്മൾ പണ്ട് വന്നെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഓഫീസ് വേണം അല്ലേ. ഇന്ന് ഓഫീസ് വേണോ? നമ്മൾ തന്നെ ഒരു പ്രസ്ഥാനമല്ലേ, കൊണ്ട് നടന്നാൽ ഒരു ലാപ്ടോപ്പ് ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നമ്മൾ ഓഫീസ് നമ്മുടെ കൂടൊപ്പം വരും അല്ലേ. പണ്ടത്തെ പോലെ ഒരു 3-4 ടേബിളൊക്കെ ഇട്ട് പിന്നെ എന്താണ് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിരുന്ന രണ്ട് ടൈപ്പിസ്റ്റിനെയും വെച്ച് കാര്യങ്ങൾ നടത്തുന്ന കാലം പോയി അല്ലേ. അല്ലേ, ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? പക്ഷേ എക്സാം നടക്കുന്നുണ്ട് KGTE അല്ലേ. പക്ഷേ അതാണ് ബേസിക്, അതാണ് കമ്പ്യൂട്ടറിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് തന്നെയാണ് ബേസിക്. നമ്മളിപ്പോഴും പഠിക്കുന്ന ASDF സെമികോളം LKJ തന്നെ, അതിന് മാറ്റം വന്നിട്ടില്ല. ഇവിടെ ഈ കമ്പ്യൂട്ടറിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, വലിയ മാറ്റം വന്നിട്ടില്ലെന്നാണ് എൻ്റെ തോന്നല്. അല്ലേ, പിന്നെ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, ഒറ്റ സിംഗിൾ എന്താണ് ഫിംഗർ കൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. അതെ, നമ്മൾ ചൂണ്ടുവരലാണ്. പിന്നെ വാട്സാപ്പിൽ നമ്മളിപ്പോൾ മംഗ്ലീഷാണ് ഏറ്റവും പ്രധാനം. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് എഴുതിയാൽ മതി. ഇപ്പം എന്താ പറഞ്ഞാൽ മതി അല്ലേ. ചിലപ്പോൾ തെറി ആയിപ്പോവും പറയുന്നതിന് വരുമ്പോഴത്തേക്കും അല്ലേ. അല്ലേ, നോക്കുമ്പോഴത്തേ ചിലപ്പോൾ തെറി വരും. അപ്പോൾ അത് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, അയച്ചു കൊടുക്കേണ്ട. അല്ലെങ്കിൽ എന്താ പ്രശ്നമുണ്ട്? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അപ്പോൾ സാമൂഹ്യ മാധ്യമം വളരെ പടർന്ന് പന്തലിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ സന്നദ്ധ സംഘടനകളെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ അടുത്ത കാലം 90s ശേഷമാണ് നമ്മുടെ സന്നദ്ധ സംഘടനകൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചേർഡ് ഫോമിലേക്ക് വരുന്നത് അല്ലേ. എങ്ങനെ? നമ്മുടെ NGO പ്ലാനിങ് കമ്മീഷനുമായിട്ട് എന്ത് ചെയ്തു, ബന്ധപ്പെടുത്തി അല്ലേ. അങ്ങനെയല്ലേ, 90s ശേഷമാണത്. എന്തിനു വേണ്ടി പ്ലാനിങ് കമ്മീഷനിൽ ബന്ധപ്പെടുത്തുന്നത്? അപ്പോൾ നിങ്ങളെല്ലാം എന്തായിരുന്നു, സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നു. നമ്മൾ ഓർഗനൈസേഷനെ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് എന്നുള്ളത് എവിടെ നിന്നുണ്ട്? നമുക്ക് മറ്റുള്ളവർക്ക് അനുഭവേദ്യമാക്കിയാൽ മാത്രമേ നമുക്കൊരു സംഘടന എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതിന് ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു വെബ്സൈറ്റ്, ആക്ടിവേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്. അതുപോലെ തന്നെ ഇമെയില്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട് എങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വയ്ക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്, ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസുകൾ. നമ്മുടെ പ്രവർത്തന മേഖലയെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഒരു നോപ്പ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഫോട്ടോഗ്രാഫർ കഴിഞ്ഞാൽ മാത്രമേ അന്ന് വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പത്രത്തിലൊരു ഫോട്ടോ കൊടുക്കാൻ കഴിയുള്ളൂ. അയാൾ മുങ്ങിയാൽ പോയി അല്ലേ. അപ്പോൾ ഫോട്ടോഗ്രാഫറെ ഡിപ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഇപ്പോൾ ആരെങ്കിലും പത്രസ്ഥാപനങ്ങളിൽ പോകാറുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ പത്രസ്ഥാപനത്തിൽ നമ്മളൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിനപ്പുറം റീച്ച് ഇല്ല എന്നുള്ളത് ആർക്കറിയാം? നമുക്ക് തന്നെ അറിയാം അല്ലേ. നമ്മൾ ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ട് നെടുമ്പങ്ങാട് ഒരാളുടെ അടുത്ത് ചോദിച്ചു ഇവിടെ ഇന്ന് നടന്ന സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ വാർത്ത എവിടെ ഉണ്ടായിരിക്കും? സിറ്റി എഡിഷനിൽ മാത്രം ഒതുങ്ങും. അത് നിയോജക മണ്ഡലം, ഇപ്പോൾ പഞ്ചായത്ത്. ഇപ്പോൾ പിന്നെ ഈ പത്രസ്ഥാപനങ്ങളൊക്കെ വളരെ ക്രൈസിസ് ആയപ്പോഴത്തേക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലും പോകാറുമില്ല. കാരണം എന്താണ്, നമ്മൾ എത്തിക്കേണ്ടത് നമ്മൾ അറിയേണ്ട ആൾക്കാരും കൃത്യസമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ ഈ സാധനം എന്ത് ചെയ്യണം, ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മുടെ രീതിശാസ്ത്രം മാറി. ആ രീതിശാസ്ത്രത്തിനനുസരിച്ച് നമ്മൾ സാമൂഹ്യ സംഘടനകൾ
അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആണോ. അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവതരണമാണ്. 1.5 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്, ആരും ഉറങ്ങി തുടങ്ങിയിട്ടില്ല. ആ ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, ഇതിനിടയ്ക്ക് ചെറിയ ഇടപെടൽ നടത്തും നമ്മൾ, ചെറിയ ഓൺലൈനിലൂടെ. നമ്മൾ എല്ലാം റെഡിയാണല്ലോ രുചി അല്ലേ, നമ്മുടെ സംഭവം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ സാമൂഹ്യ മാധ്യമത്തിൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളെ മെയിൽ ഏത് ചോദിച്ചാൽ ജിമെയിൽ എന്ന് മാത്രമേ പറയുള്ളൂ അല്ലേ. ഒരുപാട് മെയിലുണ്ട്, യാഹു ആണ് ആദ്യം തുടങ്ങിയത്, പക്ഷേ ഇപ്പോൾ യാഹു ഒക്കെ അപ്രസക്തമായിട്ട് നമ്മളെല്ലാം ജിമെയിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ടു അല്ലേ. അല്ലേ, ഉജാല എന്ന് പറയും പോലെയാണ്, നമ്മൾ വേറെ നീലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉജാല എന്നേ പറയുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം ജിമെയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ നമ്മൾ ഗൂഗിൾ തന്നെയാണ് കൂടുതലും സർവീസ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ഗൂഗിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് സന്നദ്ധ സംഘടനകൾക്ക് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ നമുക്കെങ്ങനെ ഒരു പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, എങ്ങനെ നമുക്ക് ഇമെയിൽ ഡയറക്റ്റായിട്ട് നിർത്താം, പിന്നെ നമ്മുടെ എന്താണ് ഗൂഗിൾ ഡ്രൈവിക്കകത്ത് എങ്ങനെ നമുക്കൊരു നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു ഗൂഗിൾ ഷീറ്റ് അല്ലെ ക്വസ്റ്റിനെയറൊക്കെ ഉണ്ടാക്കാൻ വരുമ്പോൾ നമുക്ക് സർവേ ഒക്കെ നടത്താൻ സംഘടനകൾക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ ഒരു ഗൂഗിൾ ഷീറ്റ്, ഇങ്ങനെയുള്ള അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രീ രജി വാമദേവൻ സൂചിപ്പിക്കും. രജി വാമദേവൻ്റെ ഒരു എക്സ്പെർട്ടാണ്. 1900s ആദ്യമായിട്ട് ഇൻ്റർനെറ്റൊക്കെ ഇവിടെ വരുമ്പോൾ സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ പരിശീലനം കൊടുത്തുകൊണ്ട് തുടങ്ങിയ ആളാണ് ശ്രീ രജി വാമദേവൻ. അദ്ദേഹം ഇപ്പോഴത്തെ എല്ലാം ഡിജിറ്റലാണ്, മൊത്തം ജീവിതം മൊത്തം ഡിജിറ്റലാണ്. ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൻ്റെ എന്താണ് എൻ്റർപ്രണറാണ്, വലിയ ബുദ്ധിമുട്ടാണ് പറയാൻ അല്ലേ. ആ എൻ്റർപ്രണറായിട്ട് സംരംഭകനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് രജി വാമദേവൻ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് ചില ഇടപെടലുകളും, അതാണ് ഇടപെടൽ സാധ്യതകളെന്നാണ്. അപ്പോൾ ഇടപെടൽ ഞാനും സാധ്യതകൾ ആര് ചെയ്യും, രജിയും ചെയ്യും. അപ്പോൾ രജിയെ ക്ഷണിക്കുകയാണ് ഈ ഒരു അടുത്തൊരു സെഷനിലേക്ക്. അപ്പോൾ നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ ഇതിനിടയിൽ ചിലപ്പോൾ ഇൻ്ററപ്ഷൻ ഉണ്ടാവും, എന്നാലും നമ്മൾ സെറ്റിങ്സോടെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ റെജിയാണ് അതിൻ്റെ സംവിധാനത്തിൽ പിന്നെ നെറ്റ്വർക്കെല്ലാം ഫിറ്റ് ചെയ്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. രജിയിലേക്ക് പോകും. ഓക്കെ.